നമസ്കാരം കരിപ്പൂരിൽ അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ സ്വർണവും ഏഴ് ലക്ഷം രൂപയുടെ വിദേശ കറൻസിയും പിടികൂടി ഇന്ന് രാവിലെ കോഴിക്കോട് വിമാനത്താവളം വഴി അബുദാബിയിൽ നിന്നും ശരീരത്തിനുള്ളിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച ഏകദേശം അറുപത്തഞ്ച് ലക്ഷം രൂപ വിലമതിക്കുന്ന ഒരു കിലോയോളം സ്വർണവും ദുബായിലേക്ക് കടത്താൻ ശ്രമിച്ച ഏഴ് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തിഒരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് തുല്യമായ നാലായിരത്തി മുന്നൂറ് അമേരിക്കൻ ഡോളറും പതിനെണ്ണായിരം യു ഇ ദിർഹവും കോഴിക്കോട് എയർ കസ്റ്റംസ് ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥരാണ് പിടികൂടിയത് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ ദുബായിലേക്ക് പോകാനെത്തിയ കാസർഗോഡ് സ്വദേശിയായ നീച്ചാൽ മുഹമ്മദ് നുറുദ്ദീനിൽ നിന്നാണ് വിദേശ കറൻസികൾ പിടികൂടിയത് പിടികൂടിയ കറൻസികൾ തൻ്റെ കൈവശമുണ്ടായിരുന്ന ബാഗിനുള്ളിലാണ് നൂറുദ്ദീൻ അത് വിദഗ്ധമായി ഒളിപ്പിച്ചു വെച്ചിരുന്നത് പിടിച്ചെടുത്ത കറൻസികളുമായി ബന്ധപ്പെട്ട രേഖകൾ ഒന്നും ഹാജരാക്കാൻ സാധിക്കാത്തതിനാൽ നൂറുദ്ദിൻ്റെ പേരിൽ കസ്റ്റംസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരികയാണ് കൂടാതെ അബുദാബിയിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയ പാലക്കാട് കോണിക്കഴി സ്വദേശിയായ പള്ളത്തുകലം മണികണ്ഠനിൽ നിന്നും സ്വർണം പിടികൂടി ശരീരത്തിനുള്ളിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച ഏകദേശം അറുപത്തഞ്ച് ലക്ഷം രൂപ വിലമതിക്കുന്ന ആയിരത്തിഒരുന്നൂറ്റി എൺപത്തിരണ്ട് ഗ്രാം സ്വർണ്ണ മിശ്രിതമാണ് കസ്റ്റംസ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ പിടികൂടിയത് മണികണ്ഠൻ നാല് കാപ്സ്യൂളുകളായി ശരീരത്തിനുള്ളിൽ ഒളിപ്പിച്ച് കൊണ്ടുവന്ന ഈ സ്വർണ്ണ മിശ്രിതത്തിൽ നിന്നും സ്വർണം വേർതിരിച്ചെടുത്ത ശേഷം കസ്റ്റംസ് മണികണ്ഠന്റെ അറസ്റ്റ് മറ്റ് തുടർ നടപടികളും സ്വീകരിക്കും കള്ളക്കടത്ത് സംഘം മണികണ്ഠൻ അറുപതിനായിരം രൂപയാണ് പ്രതിഫലമായി വാഗ്ദാനം ചെയ്തിരുന്നത്